ഇരുപത്തിയൊന്ന് ചോദ്യങ്ങൾ, വെറും 39 മിനിറ്റുകൾ. ശരി ഉത്തരം പറഞ്ഞ് വിജയത്തേറിയിടാൻ 28 വിദ്യാർത്ഥികൾ. വിജയപത്തിന്റെ മറ്റൊരധ്യായം ആരംഭിക്കുന്നു. ഓർമ്മയുടെയും ബുദ്ധിയുടെയും മാറ്റുരയ്ക്കാൻ വിജയപത്തിന്റെ ഈ വേദിയിൽ ഇന്ന് എത്തുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള രണ്ട് പാർട്ടിസിപ്പൻസ് ആണ്. ഇരുവരെയും സന്തോഷപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ജില്ല മലപ്പുറം ജില്ലയെ വിജയത്തിൽ എത്തിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. എവിടം വരെയായി പഠനം? പൊതുപരീക്ഷയ്ക്കും നമ്മുടെ ഈ മത്സരത്തിന് നിങ്ങൾ തയ്യാറാണോ? പൂർണ്ണമായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? എല്ലാം ഒരുവിധം പ്രിപ്പയർ ചെയ്തു. ഏകദേശമൊക്കെ എല്ലാ ഭാഗവും നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് മാറ്റുരച്ച് നോക്കിയാൽ മതി അല്ലേ, എത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇരുവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, വിജയപത്തിൽ 3 റൗണ്ടുകളാണുള്ളത്. ആദ്യ റൗണ്ട് 1 നിമിഷമെന്നാണ്. ഒരു സ്കോറിൻ്റെ ചോദ്യമാണ്. 9 ചോദ്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ പ്രോഗ്രാമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരും സ്കൂളും ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അരവിന്ദ്. ഓക്കെ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് GVHS കൽപ്പഞ്ചേരി സ്കൂളിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ, മോള്? എൻ്റെ പേര് ഹനീന. ഞാൻ മലപ്പുറം ജില്ലയിലെ AMM ഹൈസ്കൂൾ പുളിക്കൽ നിന്ന് വരുന്നു. എൻ്റെ വീട് പുളിക്കൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മത്സരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഏതൊക്കെ വിഷയങ്ങളെ ബേസ് ചെയ്താണ് നിങ്ങൾ ഉത്തരം നൽകേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു വിക്ടറി കോഡുണ്ട്. ആ വിക്ടറി കോഡിൽ പ്രശസ്തരായ ശാസ്ത്രജ്ഞരുടെയും സാഹിത്യകാരന്മാരുടെയും ഒക്കെ പേരാണുള്ളത്. ആ കോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ. ആ കോഡിനെ ബേസ് ചെയ്ത് അതിൽ വരുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് വിക്ടറി കോഡ് എടുക്കാം. നിങ്ങൾക്ക് തന്നെ ലോട്ട് എടുക്കാവുന്നതാണ്. പ്രിയ, പ്ലീസ്, നിങ്ങളുടെ വിജയ കോഡ്, ആ ഭാഗ്യ കോഡ് എടുക്കാം. ഇനി താങ്ക് യു പ്രിയ. ആ വിക്ടറി കോഡ് നമുക്ക് നോക്കാം. നിങ്ങളുടെ വിക്ടറി കോഡ് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരി ബാലാമണിയമ്മയാണ്. ബാലാമണിയമ്മ എന്ന വിക്ടറി കോഡ് നിങ്ങൾക്ക് നൽകുന്ന സബ്ജക്ട്സ് ഏതൊക്കെയെന്ന് നമുക്ക് മോണിറ്ററിൽ നിന്ന് മനസ്സിലാക്കാം. ബാലാമണിയമ്മ, നിങ്ങളുടെ വിഷയം ഹിന്ദി, ഫിസിക്സ് ആൻഡ് ബയോളജി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹിന്ദി, ഫിസിക്സ് ആൻഡ് ബയോളജി, ഈ 3 വിഷയങ്ങളെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ മത്സരത്തിലേക്ക് കടക്കണമെങ്കിൽ ഇനി ആരുകൂടെയാണ് ആവശ്യം ഈ പരിപാടിക്ക്? ജഡ്ജസ് ആവശ്യമാണ്. തീർച്ചയായും നമുക്ക് പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഹിന്ദിയെ ബേസ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങൾ വിലയിരുത്താൻ ഡോക്ടർ ശ്രീജ. ഫിസിക്സിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം വിലയിരുത്തുന്നത് കെ സുരേഷ് കുമാർ സർ. ബയോളജിയിലെ ഉത്തരങ്ങൾ വിലയിരുത്തുന്നത് പ്രദീപ് കണ്ണങ്കോട്. പ്രദീപ് സർ, നമ്മുടെ 3 ജഡ്ജസും സന്നിഹിതരായി കഴിഞ്ഞു. ഇനി ഹിന്ദി, ഫിസിക്സ് ആൻഡ് ബയോളജി, ഈ 3 വിഷയങ്ങളും നിങ്ങൾക്ക് നൽകിയ ബാലാമണിയമ്മ എന്ന കോഡാണ്. അപ്പോൾ ഈ വിഷയങ്ങളുടെ ചോദ്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പ്രിയ, താങ്ക് യു പ്രിയ.
വിജയപത്ത് എന്ന ഈ റിയാലിറ്റി ഷോയിലെ മൂന്ന് റൗണ്ടുകളിൽ ആദ്യ റൗണ്ടിലേക്ക് കടക്കാൻ നമ്മുടെ മത്സരം ആരംഭിക്കാൻ സമയമായിരിക്കുന്നു. ഒരു നിമിഷം എന്നാണ് ആദ്യ റൗണ്ടിന്റെ പേര്. ഒരു സ്കോറായിരിക്കും ശരിയുത്തരത്തിന് ലഭിക്കുക. മൂന്ന് വിഷയങ്ങളെയും ബേസ് ചെയ്ത് മൂന്ന് ചോദ്യങ്ങൾ വീതം, 9 ചോദ്യം, ടോട്ടൽ 9 മാർക്ക്. ഒരു മിനിറ്റ് പ്രത്യേകം മനസ്സിൽ വെച്ചുകൊണ്ട് ഉത്തരം നൽകുക. നമുക്ക് നമ്മുടെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ഓൺറിൽ ശ്രദ്ധിക്കാം. ഒരു നിമിഷം. റൗണ്ടിലെ ആദ്യ ചോദ്യം, ഇന്നത്തെ മത്സരത്തിലെ ആദ്യ ചോദ്യം, റിസർവേഷൻ കാ സമാനാർത്ഥക് ഹിന്ദി ശബ്ദ് കോൺ സാ ഹെ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. പറയാം. ആരക്ഷൻ. ആരക്ഷൻ എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. സമയമുണ്ട്, നമുക്ക് കൺഫേം ചെയ്ത് ആൻസർ കീ നോക്കാമോ? യെസ്, ആൻസർ കീ പ്ലീസ്. ആരക്ഷൻ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം മോണിറ്ററിൽ വീണ്ടും ശ്രദ്ധിക്കാം. ഫിസിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. ഒരു നിമിഷം. റൗണ്ടിലെ രണ്ടാം ചോദ്യം ഫിസിക്സിൽ നിന്നുള്ള ചോദ്യം, ഐ സി ചിപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തതേത്? Diode, capacitor, inductor, transistor. Your time starts now. You have 1 minute and you will get 1 score for the right answer. Ariyamengil parayam. Inductor. Inductor aanu seri uttaram. Samayathinte aavashyamilla namukku answer key ilekku povallo. Confident aayittu. Yes, appo Arvindum Haninayum confident aanu. Answer key please. Right answer is inductor. Correct answer. Congrats and let's move on to the next question. Let's see the next question. ഒരു നിമിഷം. റൗണ്ടിൽ തേർഡ് ക്വസ്റ്റ്യൻ, രക്തത്തിൽ ഗ്ലൂക്കോസ് ലെവൽ താണാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം ഏത് എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ദ ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ബയോളജി. ഉത്തരം അറിയാമെങ്കിൽ പറയാം. ഒരു മിനിറ്റ് സമയം ആലോചിക്കാനുണ്ട്. ഒരു മിനിറ്റിൽ തന്നെ ഉത്തരം പറയണം, ഒരു സ്കോർ ലഭിക്കും. രക്തത്തിൽ ഗ്ലൂക്കോസ് ലെവൽ താണാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് എന്നുള്ള ചോദ്യമാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പോലും ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒന്ന് ആലോചിക്കാം. ഒരു മിനിറ്റ് സമയമുണ്ട്. ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ ശരിയുത്തരം നൽകണം. ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. കരൾ. കരൾ എന്നാണ് ഉത്തരം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി ആൻസർ കീ നോക്കാം. ആൻസർ കീ പ്ലീസ്. സമയം വേണ്ടല്ലോ അല്ലേ? ആൻസർ കീ. യെസ്, ഒരു മിനിറ്റ് കഴിഞ്ഞു. ആൻസർ കീ, തലച്ചോറ് എന്നാണ് ഉത്തരം വന്നിരിക്കുന്നത്. തലച്ചോറാണ്. പക്ഷെ പെട്ടെന്ന് കിഡ്നിയും ലിവറും ഒക്കെ മനസ്സിൽ വരും അല്ലേ ഹനീന? അറിയാതെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ് അത്. എന്തായാലും നമ്മുടെ അടുത്ത ചോദ്യം റെഡിയാണ്, നമുക്ക് നോക്കി നോക്കാം. ഫിസിക്സിൽ നിന്നുള്ള ചോദ്യമാണ് ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഫിസിക്സിലെ ആ ചോദ്യത്തിലേക്ക് പോകാം. സുരക്ഷാ ഫ്യൂസുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിംഗ്, കൂടിയ ദ്രവണാംഗം, ടിൻ ആൻഡ് ലെഡ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൂടിയ ദ്രവണാംഗം. ആ ഒന്നുകൂടി വേണോ ചോദ്യം ഡിസ്പ്ലേയിൽ? വേണ്ട. ഉത്തരം റെഡിയാണെങ്കിൽ പറയാം. കൂടിയ ദ്രവണാംഗം. കൂടിയ ദ്രവണാംഗം എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ആൻസർ കീയിലേക്ക് പോകാമോ? ആൻസർ കീ പ്ലീസ്. ഉയർന്ന ദ്രവണാംഗം എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം മോണിറ്ററിൽ ശ്രദ്ധിക്കാം. തു പാഠശാല ജായേഗി തു ഘർ കാ കാം കോൺ കരേഗ. ശകുന്തള സേ ഐസ കിസ്നെ കഹ എന്നാണ് ചോദ്യം. Your time starts now. ചോദ്യം ഒന്നുകൂടി ഡിസ്പ്ലേയിൽ വേണം. തു പാഠശാല ജായേഗി തു ഘർ കാ കാം കോൺ കരേഗ. ശകുന്തള സേ ഐസ കിസ്നെ കഹ എന്നാണ് ചോദ്യം. പാഠഭാഗത്തു നിന്നുള്ള ഒരു ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ്. ഒരു മിനിറ്റ് സമയമുണ്ട്. യുവർ ടൈം ഇസ് റണ്ണിങ്. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞ് വായിച്ചു കഴിയുമ്പോൾ സമയം സഞ്ചരിച്ചു തുടങ്ങും. ഒരു മിനിറ്റ് ആണ്. അറിയാമെങ്കിൽ പറയാം. ശകുന്തള കി മാം എന്നാണ് ഉത്തരം. സമയം ആവശ്യമില്ല അല്ലേ?
ആ സ്ഥിതിക്ക് നമുക്ക് ആൻസർ കീയിലേക്ക് പോവാം. ആൻസർ കീ പ്ലീസ്. മാതാനെ ബോല അല്ലേ, അമ്മയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ അഗെയിൻ. അടുത്ത ചോദ്യം നമ്മുടെ ഒന്നാം റൗണ്ടിലെ ഒരു നിമിഷം റൗണ്ടിലെ ഒരു മിനിറ്റിൽ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾക്ക് അര മിനിറ്റ് പോലും നിങ്ങൾക്ക് വേണ്ടി വരുന്നില്ല. വളരെ നല്ല കാര്യം, ആക്യുറേറ്റ് ആയിട്ട് ഉത്തരം പറയാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് മോണിറ്ററിൽ ശ്രദ്ധിക്കാം. ഹോർമോൺ ഗ്രാഹികൾ കാണുന്നത് എവിടെയൊക്കെ എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ്. കോശസ്തരത്തിലോ കോശദ്രവ്യത്തിലോ ആണ് ഹോർമോൺ ഗ്രാഹികൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ സമയം ഇനി ആവശ്യമില്ലല്ലോ. നോക്കാമോ ആൻസർ കീ? ആൻസർ കീ പ്ലീസ്. പ്ലാസ്മ സ്തരത്തിലും കോശദ്രവ്യത്തിലും, സൈറ്റോപ്ലാസം എന്നാണ് ഉത്തരം. അടുത്ത, യെസ് റൈറ്റ് ആൻസർ ആണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം മോണിറ്ററിൽ ഒരു നിമിഷം റൗണ്ടിലെ. ഹാഥി കേ സാഥി കിസ് വിധ കി രചന ഹേ എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ്. സച്ചിഘടന, സച്ചിഘടന, സച്ചിഘടന. ഓക്കെ, അപ്പോൾ ഇനി ആൻസർ കീയിലേക്ക് പോകാമോ? ആൻസർ കീ മോണിറ്ററിൽ നോക്കാം. ആൻസർ കീ പ്ലീസ്. സച്ചി ഘടന എന്നാണ് ഉത്തരം. റൈറ്റ് ആൻസർ അഗൈൻ കൺഗ്രാറ്റ്സ്. നമുക്ക് അടുത്ത ചോദ്യം ഒരു നിമിഷം റൗണ്ടിലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹനീനയുടെ മുഖത്ത് ചിരിയുണ്ട്. എന്തായാലും ഒന്നാം പദജോടി നോക്കി ബന്ധം കണ്ടെത്തി രണ്ടാം ജോഡി പൂർത്തിയാക്കുക. ശബ്ദത്തിൻ്റെ ഉച്ചത ഈസ് ടു ഡെസിബിൾ ആണെങ്കിൽ ശബ്ദത്തിൻ്റെ തീവ്രത ഈസ് ടു ഡാഷ് എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡബ്ല്യു പെർ മീറ്റർ സ്ക്വയർ, ഡബ്ല്യു പെർ മീറ്റർ സ്ക്വയർ, പെർ മീറ്റർ സ്ക്വയർ എന്നാണ് ഉത്തരം. സമയം ആവശ്യമില്ലല്ലോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിപ്പോയി അല്ലേ ഹനീനയ്ക്ക് അരവിന്ദനും. ആണോ ഇഷ്ടപ്പെട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ? ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നുള്ള ആൻസർ കീ നോക്കാം. ആൻസർ കീ പ്ലീസ്. ഡബ്ല്യു പെർ മീറ്റർ സ്ക്വയർ എന്ന റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമ്മുടെ അടുത്ത ചോദ്യം ഈ റൗണ്ടിലെ അവസാന ചോദ്യം, ആദ്യ റൗണ്ടിലെ ഒൻപതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം മോണിറ്ററിൽ. സൂക്ഷ്മാണുജീവികളാണ് രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ലൂയി പാസ്ചർ. കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. ഡാഷ്. റൊണാൾഡ് റോസ്. ഒച്ചത്തിലാ ഉത്തരം ഒന്നുകൂടി പറഞ്ഞേ. റൊണാൾഡ് റോസ്. റൊണാൾഡ് റോസ് എന്നാണ് ഉത്തരം. കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത് എന്ന് പറഞ്ഞത് റൊണാൾഡ് റോസ് അല്ലേ. ഓക്കെ, അപ്പോൾ സമയം നോക്കണ്ട, സമയത്തിൻ്റെ ആവശ്യമില്ല. 10 സെക്കൻഡ് പോലും വേണ്ട. ചോദ്യം വരുന്നു, ഉത്തരം ഇതാ വരുന്നു. നമുക്ക് ഈ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ആൻസർ കീ. റൊണാൾഡ് റോസ് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിലെ 9 ചോദ്യങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ഒരു നിമിഷം റൗണ്ടിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്? എല്ലാം ശരിയായി എന്ന് തോന്നുന്നു അല്ലേ? ഒരെണ്ണം തെറ്റിപ്പോയി. ഓക്കെ, അപ്പോൾ ആ ഒരു ചോദ്യം ഏത് സബ്ജക്റ്റിൽ നിന്നായിരുന്നു? ബയോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് നഷ്ടമായത്. സാരമില്ല, എങ്കിലും ബാക്കി 8 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തോടുകൂടി, അരവിന്ദന് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ല, സന്തോഷവുമില്ല, ദുഃഖവുമില്ല. അടുത്ത എന്താണെന്നുള്ള ആകാംക്ഷയാണോ അരവിന്ദ്? ആണോ? എങ്ങനെയായിരിക്കും ഇതുവരെ ഇതുവരെയുള്ള ആൻസേഴ്സ് ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നി? ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈസി ആയിരിക്കുമോ ഇനി വരുന്നത്? തോന്നണേ അങ്ങനെ തോന്നുന്നു. ഹനീനയ്ക്കോ? പറയാൻ പറ്റില്ല, ഇടയിലെങ്ങാനും നല്ല പണി കിട്ടിയാലോ അല്ലേ. അപ്പൊ ഹനീന, അരവിന്ദ് ഇതുപോലെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കട്ടെ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ ലഭിക്കുന്നത്. അടുത്ത റൗണ്ടിനെ കുറിച്ച് അറിയുമോ? കുറച്ചൊക്കെ അറിയാം അല്ലേ. അടുത്ത റൗണ്ടിൻ്റെ പേര് ഓർമ്മച്ചെപ്പ് എന്നാണ്. ഈ ഓർമ്മച്ചെപ്പ് റൗണ്ടിൽ 2 സ്കോർ വീതമാണ് ഓരോ ചോദ്യത്തിനും ലഭിക്കുക. ഓരോ വിഷയത്തെ ആസ്പദമാക്കിയും ഈ 2 ചോദ്യം വീതം 6 ചോദ്യങ്ങൾ. 2 മിനിറ്റ് സമയത്തിൽ ഉത്തരം പൂർണ്ണമായി നൽകിയെങ്കിൽ മാത്രമേ ശരി ഉത്തരമാണെങ്കിൽ കംപ്ലീറ്റ് മാർക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് സ്കോറും നേടുക. നമ്മുടെ 2ാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഓർമ്മച്ചെപ്പ്. ഓർമ്മ
ചുമച്ചെപ്പ് റൗണ്ടിലെ ആദ്യ ചോദ്യം വന്നു കഴിഞ്ഞു. ഗരീബ് ബച്ചേ ഹുക്കൂം മർത്തെ ഹേ ലേക്കിൻ ബഗ്ഗാ സാഹിബ് ഡേൻഡ് സൗ റുപ്പയെ ഖർച്ച് കർ കുത്തോം കോ ദൂത് പിലാത്തെ ഹേ ക്യാ ആപ് ഇസ്കാ സമർത്ഥൻ കരേംഗേ ക്യോ. And your time starts now. You have 2 minutes. 2 minutes ഉത്തരം നൽകണം. രണ്ട് മിനിറ്റേ ഉള്ളൂ, വേഗം പറയണം ഉത്തരം. പൂർണ്ണമായിട്ട് 2 മിനിറ്റിൽ പറയണം. ക്വസ്റ്റ്യൻ ഇനിയും വേണം. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടോളൂ. ഹം ഇസ്സേ ബിൽക്കുൽ സഹമത് നഹീം ക്യോംകി ഹമാരെ സമാജ് മേം കൈ പ്രകാർ കി അസമത ഹം ദേഖ് സക്തേ ഹേ. ഇസ്മേ മെക്ക് ഹേ ഗരീബ് ബച്ചേ ഭൂഖോം സെ ഭൂഖോ മർത്തേ ഹേ ലക്കിൻ ബഡോം ബഡോം കെ ബഡോം 150 രൂപയെ ഖർച്ച് കർ അപ്നെ ഘരമേ പാൽത്തു ജാനവരം കോ ദൂത്. ക്വസ്റ്റ്യൻ വേണം, ക്വസ്റ്റ്യൻ കണ്ടോളൂ. പിലാത്തേ ഹേ സമാജ് മേ സബി ലോകം കോ സബി ലോകം കോ ജീനെ കാ അധികാർ ഹേ ഇസ്പ്രകാർ ഗരി അമീർ ലോകം ഇസ്പ്രകാർ കർണ ബിൽക്കുൽ ഉചിത് നഹീം ഉസ് വേ യ 2 മിനിറ്റ്സ് ആർ ഓവർ, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ സമയം കഴിഞ്ഞുപോയി. ഇനിയിപ്പോൾ നമുക്ക് ആൻസർ കീയിലേക്ക് പോകാം. എന്തായാലും ഹനീന വിഷമിക്കേണ്ട, ഹനീന പറഞ്ഞതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിനുള്ള മാർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. സമയത്തിനുള്ളിൽ പറഞ്ഞതിനുള്ള മാർക്കെല്ലാം കിട്ടും. നമുക്ക് ആൻസർ കീ നോക്കാം അല്ലേ. ആൻസർ കീ പ്ലീസ്. സാമാജിക് അന്തർവിരോധ് ഹേ സാമാജിക് അന്തർവിരോധ് ഹേ വിരോധ് ഹേ ഇസ്കാ സമർത്ഥൻ നഹീ കർ സക്ത. ഓക്കെ, പോയിൻറ്റ്സ് ഹിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഓൺ സ്ക്രീൻ. ഓർമ്മച്ചപ്പ് റൗണ്ടിലെ 2 ചോദ്യം. നിഴൽ മൂലമുള്ള അസൗകര്യം ലഘൂകരിക്കുന്ന ലാമ്പ് ഏതാണ്? ഇത്തരം ലാമ്പുകൾക്ക് താപം കൊണ്ട് തിളങ്ങുന്ന ലാമ്പിനെ അപേക്ഷിച്ചുള്ള 2 മേന്മയും 1 പോരായ്മയും കണ്ടെത്തുക എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ്. രണ്ട് മിനിറ്റാണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള 2 മേന്മകള് ഫിലമെന്റ് ലാമ്പിനെ അപേക്ഷിച്ച് ആയുസ് 5 ഇരട്ടി ആയുസ് കൂടുതലാണ്. പിന്നെ നൽകുന്ന ഊർജം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രകാശം ലഭിക്കുന്നു. അതിനുള്ള ഒരു പോരായ്മ എന്താന്ന് വെച്ചാല് ഈ ഫ്ലൂറസൻ ലാമ്പിലുള്ള മെർക്കുറി അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. മറ്റെന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഇല്ലല്ലോ. പൂർണ്ണമായെങ്കിൽ നമുക്ക് ആൻസർ കീ നോക്കാം. അതിലുള്ള മെർക്കുറിയുടെ ഒപ്പം ഫ്ലൂറസൻ പദാർത്ഥവും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമുണ്ട്. പിന്നെ ഇത്രയും പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കീ നോക്കാം. ആൻസർ കീ പ്ലീസ്. നീളം കൂടിയ ഫ്ലൂറസൻ ലാമ്പ് നേട്ടം, കുറഞ്ഞ പവർ ഉപയോഗം, തുല്യ പവറുള്ള ഫിലമെൻറ്റ്, ഫിലമെൻറ്റ് ലാബിനേക്കാൾ കൂടുതൽ പ്രകാശം നൽകുന്നു, ഇതിൻ്റെ പോരായ്മ മെർക്കുറി പരിസര മലിനീകരണം ഉണ്ടാക്കുന്നു, പ്രാരംഭ ചിലവ് കൂടുതൽ, ഫ്ലൂറസൻ പദാർത്ഥം പരിസര മലിനീകരണം ഉണ്ടാക്കുന്നു. പറഞ്ഞ ഉത്തരം ശരിയാണ്.
അപ്പോൾ ഇതിലെ എല്ലാ പോയിൻറ്സും എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഓർമ്മച്ചപ്പ് റൗണ്ടിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആന്റിബയോട്ടിക്കുകൾക്കൊപ്പം ഡോക്ടർമാർ വൈറ്റമിൻ ഗുളികകളും നിർദ്ദേശിക്കാറുണ്ട്, കാരണം എന്ത് എന്നാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആന്റിബയോട്ടിക് ഗുളികൾ അധികം കഴിക്കുമ്പോൾ ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയാൻ സാധ്യതയുണ്ട്, അതിനാണ് വിറ്റാമിൻ ഗുളിക ഒപ്പം എഴുതി തരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലൊന്നും ഇല്ലല്ലോ, കംപ്ലീറ്റ് ചെയ്തു ആൻസർ. അങ്ങനെയെങ്കിൽ ആൻസർ കീ പ്ലീസ്. ആന്റിബയോട്ടിക്കുകളുടെ പാർശ്വഫലങ്ങൾ, അനുകൂല ബാക്ടീരിയകളുടെ നാശം, വിറ്റാമിൻ ദൗർലഭ്യം, അത് പരിഹരിക്കാൻ ആന്റിബയോട്ടിക്കുകൾക്കൊപ്പം വിറ്റാമിൻ ഗുളികകളും നൽകുന്നു എന്നാണ് ഉത്തരം. കംപ്ലീറ്റ് ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ, അതിലെ ഫസ്റ്റ് പോർഷൻ നിങ്ങൾ മിസ് ചെയ്തു. സ്റ്റിൽ ശരി ഉത്തരം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ഹിന്ദിയിൽ നിന്നുള്ള ചോദ്യമാണ് നമുക്ക് നോക്കി നോക്കാം. കാർഖാന സ്വാർത്ഥ കാ പ്രതീക് ഹെ, നദി ഔർ സാബുൻ കിൻകെ പ്രതീക് ഹോ സക്തേ ഹെ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. രണ്ട് മിനിറ്റ് സമയമുണ്ട്, ആലോചിക്കാം. രണ്ട് മിനിറ്റിനുള്ളിൽ ഉത്തരം. റെഡിയാണോ പറയാമെങ്കിൽ? നദി ശുദ്ധ ഓർ പവിത്ര ഓർ നിർമ്മൽ കാ പ്രതീക ഹെ, സാബുൻ അപവിത്രത കാ പ്രതീക ഹെ, സ്വാർത്ഥി മാനവ കാ പ്രതീക ഹെ സാബുൻ. കഴിഞ്ഞോ, പൂർണ്ണമായോ നിങ്ങളുടെ ഉത്തരം? നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആയെന്ന് എനിക്കറിയില്ല, അപ്പം നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. കഴിഞ്ഞെങ്കിൽ നമുക്ക് ആൻസർ കീയിലേക്ക് പോകാം, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട്, രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടല്ലോ, സമയം ഉണ്ട്. Time out, answer key. Nadi shoshit ka, sabun shoshan ke sathan ka. എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. അവിടെ എവിടേക്കോ ടച്ച് ചെയ്തു പോയി അല്ലേ ഉത്തരം. എന്നാലും നമ്മുടെ ടീച്ചർ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന മാർക്ക് തരുന്നതാണ് ഓർമ്മശപ്പിലെ അടുത്ത ചോദ്യം. മോണിറ്ററിൽ ശ്രദ്ധിക്കാം. ക്രാന്തി വൃത്തത്തെ 12 രാശികളായി തിരിച്ചിരിക്കുന്നുവല്ലോ. ആദ്യ ചോദ്യം, രാശി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? രണ്ട്, ചന്ദ്രൻ ഒരു രാശി കടക്കാൻ എത്ര സമയമെടുക്കും? എന്തെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും വേർഡ്സ് ഇല്ല, സംശയമില്ല. അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഡിസ്പ്ലേയിൽ വേണം. രാശി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ചന്ദ്രൻ ഒരു രാശി കടക്കാൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ചോദ്യം. ക്രാന്തി വൃത്തത്തെ 12 രാശികളായി തിരിച്ചിരിക്കുന്നു, അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ. രണ്ട് മിനിറ്റേ ഉള്ളൂ, ഉത്തരം പറഞ്ഞു തീർക്കണം, ആലോചിക്കുകയും വേണം. സൂര്യന് പശ്ചാത്തലമായി കാണപ്പെടുന്ന നക്ഷത്ര ഗണത്തെയാണ്
രാശി എന്ന് പറയുന്നത് ചന്ദ്രൻ ഒരു രാശി കടക്കാൻ പതിമൂന്ന് പതിനാല് ദിവസം എടുക്കും എന്നാണ് ഉത്തരം. ഓക്കെ, ഇനി പൂർണ്ണമായി, ഇനി ഒന്നും സംശയമൊന്നുമില്ല, തിരുത്താനുമില്ല, സമയമുണ്ട്. ചെറിയ സംശയമുണ്ടോ ഉത്തരം? ടൈം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം നൽകി അസിതയ്ക്ക് നമുക്ക് ആൻസർ കീ നോക്കാം. ആൻസർ കീ പ്ലീസ്. ക്രാന്തിക വൃത്തത്തെ 12 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവയാണ് രാശികൾ. 2.5 ദിവസം എന്നാണ് ഉത്തരം. ഹനീന പറഞ്ഞത് 13-14 ദിവസം എന്നാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു. എന്തായാലും സാരമില്ല, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പോർഷൻ ശരിയായിട്ടുണ്ട് അല്ലേ? ഏകദേശം ആയോ ചെറുതായി, കുറച്ചൊക്കെ ശരിയായി. അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ല പറയുന്ന ഉത്തരത്തിൻ്റെ കാര്യത്തിൽ. സാരമില്ല, എന്തായാലും എല്ലാ ബാക്കി ചോദ്യങ്ങളൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ചോദ്യം തീർച്ചയായിട്ടും ഈസി ആയിരിക്കും. ചോദ്യം വരുമ്പോൾ തന്നെ ഉത്തരവും വരും എന്ന് പ്രതീക്ഷയുണ്ട്. ഓർമ്മശപ്പിലെ അടുത്ത ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളെ വർഷം, ശാസ്ത്രജ്ഞർ, കണ്ടെത്തൽ എന്നിങ്ങനെ ക്രമപ്പെടുത്തി പറയുക എന്നതാണ് ചോദ്യം. അപ്പോൾ വർഷം, ശാസ്ത്രജ്ഞർ, കണ്ടെത്തൽ എന്നിങ്ങനെ ക്രമപ്പെടുത്തണം. സട്ടനും ബൂവറിയും, DNA മാതൃക, പാരമ്പര്യ ഘടകങ്ങൾ, ക്രോമസോമുകളിൽ, ജനറ്റിക് കോഡ്, നിരൻബർഗും ഖൊറാനയും, 1953, 1902 വാട്സനും ക്രിക്കും, 1970. ഇതാണ് ഓർഡർ. വർഷം, സയൻറ്റിസ്റ്റിൻ്റെ പേര്, കണ്ടെത്തൽ. വർഷം, സയൻറ്റിസ്റ്റ്, കണ്ടെത്തൽ എന്നിങ്ങനെ ക്രമപ്പെടുത്തി എഴുതുക. രണ്ട് മിനിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ചോദ്യം വന്നു. രണ്ട് മിനിറ്റ്. യെസ്, പറഞ്ഞോളൂ. 1902, സട്ടം ബോവറി, പാരമ്പര്യ ഘടകങ്ങൾ ക്രോമസോമിലാണെന്ന് കണ്ടെത്തി. ചോദ്യം ഡിസ്പ്ലേയിൽ ചോദ്യം പ്ലീസ്. 1953 വാട്സൺ ക്രിക്ക്, അത് DNA മാതൃക. 1970 നിരംബർഗും ഖൊറാനയും ജനറ്റിക് കോഡ് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആൻസർ കീയിലേക്ക് പോവാം അല്ലേ? അരവിന്ദൻ, ഹനീന ഉത്തരം നൽകി. ആൻസർ കീ പ്ലീസ്. 1902 സട്ടനും ബോവറിയും, പാരമ്പര്യ ഘടകങ്ങൾ ക്രോമസോമുകളിൽ എന്ന കണ്ടെത്തൽ. 1953 വാട്സണും ക്രിക്കും, DNA മാതൃക. 70 നിരൻബർഗും ഖൊറാനയും, ജനറ്റിക് കോഡ്. കറക്റ്റ് അല്ലേ? ആൻസർ ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട്, ഓർമ്മശപ്പ് റൗണ്ടിലെ എല്ലാ ചോദ്യങ്ങളും, 6 ചോദ്യങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞു, ഉത്തരവും കേട്ട് കഴിഞ്ഞു. ഒരുവിധമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് അവശേഷിക്കുന്നത് ഒരേ ഒരു റൗണ്ട് കൂടി മാത്രമാണ്, ചിന്താതരംഗം. ചിന്താതരംഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഹനീനയുടെ നല്ലൊരു പാട്ടാവാം അല്ലേ? പാട്ടോ പാട്ടോ കവിതയോ ഹനീനയ്ക്ക് ഇഷ്ടമുള്ളത് എന്താണ്? കഥ പറയാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ അത് കേൾക്കാൻ തയ്യാറാണ്. ഒരു നാടൻ പാട്ട് പാടാം. ഓക്കെ, ഹനീനയുടെ വക നല്ലൊരു നാടൻ പാട്ട്. ോലം പാട്ട് ഈലൊക്കെ പാടും ഇല വെള്ളരാര്, ചേലോലം ചെകിലോലം ചേലോലം പാട്ട് ചേലൊക്കെ പാടും ചെക വെള്ളരാര്, ആലോലം പാട്ട് ആലോലമുള്ളോരേ ഉള്ള വെള്ളാര്, പൂണ്ടു ഗണപതി താനുമേ വർഗ, പിന്നെ സരസ്വതി താനുമേ വർഗ, 33 മരം വെച്ചതാരോ മൂന്ന് മരം അതിലേ,
മൂന്നു മരത്തിലും തൻ മലം കുത്ത് ആ മരം പോലൊരു വള്ളോലെ ഗാലെ ഗാലെ ഗലലോലെ ഗലലെ ഗലലെ ഗാ ലേ ഗാലെ ഗാലെ ഗലലോലെ ഗലലെ ഗലലെ ഗാ. ബ്യൂട്ടിഫുൾ സോങ്, നന്നായിട്ട് പാടി, ബ്യൂട്ടിഫുൾ റെൻഡറിങ്. എന്തായാലും ഹനീന പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. യൂത്ത് ഫെസ്റ്റിവലിലെ കോമ്പറ്റീഷൻസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലേ? പങ്കെടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അരവിന്ദ് കുട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്നാലും എന്തെങ്കിലും ഹനീനത ഇവിടെ വന്ന് പാട്ടൊക്കെ പാടി തകർത്തു, ഇനിയിപ്പോ അരവിന്ദ് ഒന്നും പെർഫോം ചെയ്യാതെ പോയി കഴിഞ്ഞാൽ മോശമാണ്. എന്തെങ്കിലും കഥയാവാം, കവിതയാവാം, പാട്ടാവാം, ഒന്നുമില്ല. എന്തൊക്കെയാണ് ഹോബീസ് അരവിന്ദിന്റെ? ചിത്രം വരയ്ക്കലാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നല്ലൊരു ചിത്രം വരച്ച് തന്നാലും മതി കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷന് ഇടയ്ക്ക് അതിനുള്ള സമയം കിട്ടില്ല. അല്ലാതെ വായന ഇഷ്ടമാണോ? സത്യം പറഞ്ഞാൽ ഇല്ല അല്ലേ. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ അല്ലേ അരവിന്ദ്, വായിക്കാറേയില്ലേ? അങ്ങനല്ല. പിന്നെ ഇടയ്ക്ക് വായിക്കാറുണ്ട്. എന്താണ് ഇടയ്ക്ക് വഴിമാറിപ്പോയി വായിക്കാറുള്ളത്? നോവൽസ്. ആഹാ, പിന്നെ ചെറിയ ചെറിയ ബുക്കുകളൊക്കെ വായിക്കാറുണ്ട്. വായിക്കുക. ഏത് നോവലാണ് വായിച്ചത് ഏറ്റവും ഒടുവിൽ? ആടുജീവിതം. ആടുജീവിതം, ബെന്യാമിന്റെ ആടുജീവിതമാണ് അല്ലേ. അതിനുശേഷം ഒന്നും വായിച്ചിട്ടില്ല? ഇല്ല, ടൈം കിട്ടില്ല. എന്തുകൊണ്ടാണ് ആടുജീവിതം വായിച്ചത്? ഞങ്ങൾക്ക് പഠിക്കാണ്ട്. അതുകൊണ്ടാണ്? അതുകൊണ്ട് രണ്ടു മാർക്ക് കൂടുതൽ കിട്ടുന്നെങ്കിലോ എന്ന് വെച്ച് വായിച്ചതാണ്. അപ്പോൾ അത് പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതൊരു വായനയായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. എന്തായാലും അരവിന്ദ് നല്ല കാര്യം, ആടുജീവിതം ഒരുപാട് പ്രസക്തിയുള്ള പ്രവാസി ജീവിതം നയിക്കുന്ന അല്ലേ ഒരുപാട് പേരുടെ നമ്മൾ അറിയാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ബുക്കാണ്, ഒരു നോവലാണ്. അതിനുശേഷം അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലേ. മഞ്ഞവെയിൽ മരണങ്ങളടക്കം കുറേ രചന വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത റൗണ്ട് ചിന്താ തരംഗം. ആദ്യ ചോദ്യം മോണിറ്ററിൽ ശ്രദ്ധിക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ റൂൾസ് അറിയാമല്ലോ. 3 മിനിറ്റാണ്, 3 മിനിറ്റ് ലഭിക്കും. 3 സബ്ജക്റ്റിനെ ബേസ് ചെയ്തും ഈ 2 ചോദ്യങ്ങൾ മോണിറ്ററിൽ ശ്രദ്ധിക്കാം. ചിന്താതരംഗത്തിലെ ആദ്യ ചോദ്യം. ഡോക്ടർ വി ശാന്ത മാഗ്സസേ പുരസ്കാർ കേ ലിയേ ചുനി ഗയേ ഹേ ഇസ്കാ സമാചാർ അഖ്ബാരോ മേം കിസ് പ്രകാർ ആയാ ഹോഗാ ഉസ്കി രൂപരേഖ കിസ് പ്രകാർ കീ രഹി ഹോഗി എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. മൂന്ന് മിനിറ്റ് സമയത്തിനുള്ളിൽ ഉത്തരം പൂർണ്ണമായി പറയുകയാണെങ്കിൽ, ശരി ഉത്തരമാണെങ്കിൽ 3 സ്കോർ ലഭിക്കും. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഡിസ്പ്ലേയിൽ പ്ലീസ്. ഡോക്ടർ വി ശാന്ത മാഗ്സസേ പുരസ്കാർ കേ ലിയേ ചുനി ഗയേ ഹേ ഇസ്കാ സമാചാർ അഖ്ബാരോ മേം കിസ് പ്രകാർ ആയാ ഹോഗാ ഉസ്കി രൂപരേഖ കിസ് പ്രകാർ കി രഹി ഹോഗി എന്നാണ് ചോദ്യം. മൂന്ന് മിനിറ്റ് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. ആയെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കാം. ഡോക്ടർ വി ശാന്തക്കു മാഗ്സസേ പുരസ്കാർ കേ ലിയേ ചുനി ഗയേ ഹേ ചുനി ഗയേ അത്ര എന്നിട്ട് ഹെഡിങ് കൊടുക്കാം. പിന്നെ സ്ഥലമായിട്ട് ചെന്നൈ കൊടുക്കാം. പിന്നെ തുടങ്ങാം അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കെ ഡോക്ടർ വി ശാന്ത മാഗ്സസേ പുരസ്കാർ കേ ലിയേ ചുനി ഗയേ ഹേ വ പിന്നെ ആ ഡോക്ടർ ശാന്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വ അപ്നി ജീവൻ മേം രോഗിയോം കേ ലിയേ
काम करते हैं अब के बाद സമയം കഴിഞ്ഞുപോയി അല്ലേ, 3 മിനിറ്റ്സ് ആയിപ്പോയി. അവിടെ ആലോചനയ്ക്ക് തന്നെ എനിക്കൊന്ന് 2 മിനിറ്റിലധികം ആലോചിക്കാൻ തന്നെ നിങ്ങൾക്ക് എടുത്തു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ആ എക്സ്പ്രസ് ചെയ്യുന്നതിനിടയിൽ മലയാളവും ഹിന്ദിയും എല്ലാം കൂടി കയറി വന്നു. ഹിന്ദിയിൽ തന്നെ പൂർണ്ണമായും കഴിയുന്നതും എക്സ്പ്രസ് ചെയ്യേണ്ടതായിരുന്നു. കാരണം എപ്പോഴൊരു ലാംഗ്വേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുന്ന അതേ ലാംഗ്വേജിലാണെങ്കിൽ അത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം നിങ്ങൾ എന്തായാലും മലയാളത്തിലായിരിക്കില്ലല്ലോ പേപ്പറിൽ എഴുതുന്നത്. അപ്പോൾ സാരമില്ല, തൽക്കാലം നമുക്ക് ആൻസർ കീ നോക്കാം. സമാജ് കല്യാൺ കി മഹാൻ സേവാവും കിലിയെ 22 ലക്ഷം രൂപയെ കാ പുരസ്കാർ ഏഷ്യ കാ നൊബേൽ പുരസ്കാർ. അപ്പോൾ മാഗ്സസി പുരസ്കാരം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതൊക്കെ അതുകൂടി എക്സ്പ്രസ് ചെയ്യേണ്ടിയിരുന്നു. സാരമില്ല ഹനീന, സാരമില്ല അരവിന്ദ്, നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, സമയം എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഇതുപോലെ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അത് പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ചിന്താതരംഗത്തിലെ അടുത്ത ചോദ്യം. ചിത്രം നിരീക്ഷിക്കുക. ഈ ഉപകരണം ഏതെന്ന് തിരിച്ചറിയുക. ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെന്ത് എന്നതാണ് രണ്ടാം ഉപചോദ്യം. ഈ ഉപകരണം പ്രവർത്തിക്കുമ്പോഴുള്ള ഊർജ്ജമാറ്റം എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡി? യെസ്, ആൻസർ റെഡിയാണ്, ഉറപ്പാണ് എങ്കിൽ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. പറഞ്ഞോളൂ. ഉപകരണം ചലിക്കും ചുരുൾ മൈക്രോഫോണ്. അതിൽ ക്യൂ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഡയഫ്രമ്. പി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വോയിസ് കോയിൽ. ഇതിൻ്റെ ഊർജ്ജമാറ്റം ശബ്ദോർജം വൈദ്യുതോർജ്ജമായി മാറും. ഓക്കെ, അപ്പോൾ ആൻസർ കീയിലേക്ക് പോകാമോ? സമയം ഇനി ബാക്കിയുണ്ട്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നോക്കാം. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. വെരിഫൈ ചെയ്തോളൂ പറഞ്ഞ ഉത്തരം ആണല്ലേ. യെസ്, അപ്പോൾ നമുക്ക് ആൻസർ കീ നോക്കാം. ആൻസർ കീ പ്ലീസ്. ചലിക്കും ചുരുൾ മൈക്രോഫോൺ, ബി പി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് വോയിസ് കോയിലാണ്, ക്യൂ എന്ന് മാർക്ക് ചെയ്തത് ഡയഫ്രമാണ്, സി മൂന്നാം ഉപചോദ്യത്തിൻ്റെ ഉത്തരം ശബ്ദോർജം വൈദ്യുതോർജ്ജമാകുന്നു. അപ്പോൾ ശരി ഉത്തരമാണ് പറഞ്ഞത്. കൺഗ്രാജുലേഷൻസ്. ചിന്താ തരംഗത്തിലെ അടുത്ത ചോദ്യം മോണിറ്ററിൽ നോക്കാം. ന്യൂറോണുകളിൽ നിന്നും പേശികളിലേക്ക് ആവേഗങ്ങൾ ഇമ്പൾസസ് പ്രസരിക്കുന്നത് എങ്ങനെ? ആവേഗങ്ങളുടെ സഞ്ചാരപാതയും പാത്ത് മാറ്റങ്ങളും വ്യക്തമാക്കണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ന്യൂറോണുകളിൽ നിന്നും പേശികളിലേക്ക് ആവേഗങ്ങൾ അഥവാ ഇമ്പൾസസ് പ്രസരിക്കുന്നത് എങ്ങനെ? ആവേഗങ്ങളുടെ സഞ്ചാരപാതയും മാറ്റങ്ങളും വ്യക്തമാക്കണം. യെസ് പറയാം. ഇത് കാരണം സിനാപ്സ് പറഞ്ഞ പ്രക്രിയയാണ്. ഇത് എന്താവണത്, ഡെൻഡ്രൈറ്റിലൂടെ ആവേഗങ്ങൾ ഡെൻഡ്രോണിലേക്ക് എത്തുന്നു. അതിനുശേഷം കോശ ശരീരം ഈ ആവേഗങ്ങളെ സ്വീകരിച്ചിട്ട് ആക്സോണിലേക്ക് കടത്തിവിടുന്നു. ആക്സോണിലൂടെ ആക്സോണേറ്റിലേക്ക്, അവിടെ മൈലിനൂറുണ്ട്, അത് ആവേഗങ്ങളുടെ പ്രസരണ വേഗം കൂട്ടുന്നു. പിന്നെ ആക്സണൈറ്റിലെത്തുമ്പോൾ സിനാപ്സ് അറ്റത്തുള്ള സിനാപ്റ്റിക് നോബിൽ നിന്നും അസിറ്റൈൽ കോണയിൻ എന്നൊരു നാഡീയ പ്രേഷകം ശ്രവിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ നാഡീയ അവയവങ്ങൾ രാസീയ അവയവങ്ങളായി മാറുന്നു.
അതിനുശേഷം ഈ അവയവങ്ങൾ രസി അവയവങ്ങൾ തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് കടത്തി വിടുന്നു. കഴിഞ്ഞോ? സമയം ഇനിയും ബാക്കിയുണ്ട്, വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഡിസ്പ്ലേയിൽ പ്ലീസ്. സമയം കഴിയാറായി കേട്ടോ. തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിലേക്ക്, തൊട്ടടുത്ത പേശി കോശത്തിലേക്ക് കടത്തി വിടുന്നു. ഇത്രയാണ്, ഇനി ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. നമുക്ക് നോക്കാമോ ആൻസർ കീ? സോ ആൻസർ കീ പ്ലീസ്. 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ആൻസർ കീ, സിനാപ്സിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രസരണം. ആവേഗങ്ങൾ അഥവാ ഇമ്പൾസസ് കോശ ശരീരത്തിലൂടെ സൈറ്റോൺ ആക്സോണുകളിലൂടെ ആക്സോണൈറ്റുകളിലൂടെ സിനാപ്റ്റിക് നോബിൽ എത്തുന്നു. നാഡീയ പ്രേഷകം ന്യൂറോ ട്രാൻസ്മിറ്റർ ശ്രദ്ധിക്കപ്പെടുന്നു. നാഡീയ ആവേഗം രാസീയ ആവേഗമായി മാറുന്നു. പേശി കോശങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു, തുടർന്ന് പ്രസരിക്കപ്പെടുന്നു. ഓക്കെ, ശരിയായി അല്ലേ ഉത്തരം പറഞ്ഞത്? ഏകദേശം അല്ലേ? ശരി തന്നെയാണ്. അപ്പോൾ സന്തോഷത്തിലാണ് ഹനീനയും അരവിന്ദും. അടുത്ത ചോദ്യം ചിന്ത തരംഗം റൗണ്ടിലെ നമ്മുടെ അടുത്ത ചോദ്യം ഹിന്ദിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് നോക്കാം, ചിന്താ തരംഗത്തിലെ ഹിന്ദിയെ ആസ്പദമാക്കിയുള്ള ചോദ്യം. ഗജദർ ബാബു ചീനി മിൽ മേ ഭർത്തി ഹോ ഗയേ ഇസ്കി സൂചന ദേത്തെ ഹുവേ വേ ഗണേശി കേ നാം പത്ര ലിഖ് രഹേ ഹാൻ. उस पत्र में उन्होंने क्या क्या लिखा होगा, उस पत्र की रूपरेखा कैसे रही होगी എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. പ്രിയ ഗണേശി ധാരിക സ്ഥാന കൊടുക്കാം. അങ്ങോട്ട് പ്രിയ ഗണേശി അപ് കൈസേ ഹോ മേം യഹാം ബഹുത് ദുഃഖ് മേം ഹേ ക്യോംകി 35 സാൽക്കെ നൗക്കരിക്കെ ബാദ് മേം ഘർ മേം പഹുഞ്ച ലക്കിൻ ഘർവാലം മേരെ മേരെ സാത്ത് ഖുഷിക്കുഷിക്കുപസ്ഥിക്കാരനെ കേളിയ നഹീം തയ്യാർ ഹോഗയ മേരെ ജീബ് മേം ആപ്കി ജിലേബി ഓർ കൈ ഖാദ്യ വസ്തുവംക്ക് സ്വാദ് അബുബി മേം മുജെ ലഗ്താഹേ ആപ്ക ആപ്ക ഘർവാലംകോ മേര നമസ്കാർ പിന്നെ മുജെ ചൈൻ ഓർ ഖുഷിക്കെ ജീനെ കേളിയെ മേം മേരെ ഘർ പർ പഹുഞ്ച ലേക്കിൻ ഉസ്കോ ഉപസ്ഥിതി മുജെ മേരെ മൻ മേം ബഹുത് ദുഃഖി ദുഃഖ് ഹോ ഗയ മേം ക്യാ കരൂ മുജെ ഏക്ക് മേം ഏക്ക് ചീനി മിൽ മേം കാം കർണെ കേളിയെ കഴിഞ്ഞോ? യെസ്, 3 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആൻസർ കീ നോക്കാം. ആൻസർ കീ പ്ലീസ്. ഘർ കാ വാതാവരൻ നിരാല മുക്തി പാനേ കേ ലിയേ ഘർ ഛോഡ്നാ ചീനി മിൽ മേ
ഭർത്തി ഹോന, ഇതാണ് ആൻസർ. ഹിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ മാഡം ജഡ്ജ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് പറ്റി അനീന, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു അനീനയ്ക്ക്? ഒരു അംഗം കഴിഞ്ഞ പോലെ തോന്നുന്നു അല്ലേ? ആണോ? ശരിക്കും ആണോ? അരവിന്ദ് എന്ത് വെച്ചു? ഒന്നും മിണ്ടിയില്ലല്ലോ ഈ ചോദ്യത്തിന്. സപ്പോർട്ട് ചെയ്യാനൊന്നും വേറെ പോയിന്റ്സ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ? അതോ ഹനീന നന്നായിട്ട് പറഞ്ഞ മാർക്ക് സ്കോർ ചെയ്ത് തരുന്നുള്ള വിശ്വാസമാണോ? ആണ്. ഓക്കെ, അപ്പൊ അരവിന്ദ് ആയിരുന്നെങ്കിൽ എങ്ങനെ പ്രസന്റ് ചെയ്യുമായിരുന്നു എന്ന് അറിയാനൊരു കൗതുകം ഉണ്ട്. പറയുന്നോ? വേണ്ടല്ലേ, അത് അത്രയും വേണ്ട. നമുക്ക് തൽക്കാലം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചിന്താതരംഗത്തിലെ നെക്സ്റ്റ് ക്വസ്റ്റ്. ഒരു വൈദ്യുത ഉപകരണത്തിൽ 800 വാട്ട്, 400 വോൾട്ട് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. 200 വോൾട്ടിൽ ഈ ഉപകരണം 50 മണിക്കൂറിൽ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് എത്രയെന്ന് കണക്കാക്കുക എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ്. ചോദ്യം: മോണിറ്ററിൽ ഒരു വൈദ്യുത ഉപകരണത്തിൽ 800 വാട്ട്, 400 വോൾട്ട് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. 200 വോൾട്ടിൽ ഈ ഉപകരണം 50 മണിക്കൂറിൽ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് എത്രയെന്നാണ് കണക്കാക്കേണ്ടത്? ഫിസിക്സിൽ നിന്നുള്ള നല്ലൊരു ചോദ്യം. സമയം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഉത്തരം. യൂണിറ്റ് എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. സമയമുണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടി ആലോചിക്കാം, തിരുത്തണമെങ്കിൽ തിരുത്താം. 40 യൂണിറ്റ് എന്നുള്ള ഉത്തരം വെച്ച് മുന്നോട്ട് പോകണമെങ്കിൽ സ്റ്റെപ്സ് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇൻ കേസ് ഫൈനൽ ആൻസർ തെറ്റാണെങ്കിൽ, ക്വസ്റ്റ്യൻ പ്ലീസ്, ഫൈനൽ ആൻസർ തെറ്റാണെങ്കിൽ സ്റ്റെപ്പിനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സ്റ്റെപ്സ് വേണമെങ്കിൽ പറയാം. ആൻസർ 10 യൂണിറ്റ്. 10 യൂണിറ്റ്. സ്റ്റെപ്പ് കൂടി ഒന്ന് പറയാമോ? ചിലപ്പം മാർക്ക് സ്റ്റെപ്പിനായിരിക്കും കിട്ടുന്നത്. പ്രതിരോധം കണ്ടെത്തുക, മുകളിലത്തെ ഇത് വെച്ചിട്ട്, പിന്നെ ആ പ്രതിരോധം വെച്ചിട്ട് 200 വോൾട്ടിലത്തെ പവർ കണ്ടെത്തുക. പവർ കണ്ടെത്തിയിട്ട് പവറും സമയവും ഗുണിച്ചിട്ട് 1000 കൊണ്ട് അരിച്ച ഊർജത്തിൻ്റെ അളവ് കിട്ടും. കിട്ടും. അതാണിപ്പോൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന 10 യൂണിറ്റ് അല്ലേ? 40 അല്ല എന്നുള്ളത് ഉറപ്പാക്കാമല്ലോ. കോൺഫിഡൻ്റ് ആണ് എങ്കിൽ നമുക്ക് ആൻസർ കീ നോക്കാം. 10 ആണോ 40 ആണോ എന്നുള്ളത് നിങ്ങൾ ഫിക്സ് ചെയ്ത് വേഗം പറയുക, അതിനനുസരിച്ച് ആൻസർ കീയിലേക്ക് പോകാം. 10 യൂണിറ്റ് മതി. 10 യൂണിറ്റ് മതി അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കീ നോക്കാമോ? ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ആൻസർ കീ 10 kW/h എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ 10 യൂണിറ്റ് അല്ലേ? 10 യൂണിറ്റ് എന്ന് തന്നെയാണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, സോ യുവർ ആൻസർ ഇസ് റൈറ്റ്. കൺഗ്രാജുലേഷൻസ്. ഇനി ചിന്താ തരംഗത്തിലെ അവസാന ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ബയോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. അത്യാവശ്യം നല്ല ഒരു യാത്രയല്ലേ അരവിന്ദ്, ഹനീന. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡൗൺ സിൻഡ്രോം ടേണർ സിൻഡ്രോമിൽ നിന്ന് ക്രോമസോമുകളുടെ കാര്യത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഡൗൺ സിൻഡ്രോം അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കാൻ അഥവാ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാൻ ഇടയുണ്ടോ, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ്. Thank you.
മൂന്ന് മിനിറ്റ് സമയത്തിൽ ഉത്തരം പറഞ്ഞു തീർക്കണം. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം സാധാരണത്തിനെക്കാട്ടി കൂടുതൽ, അതായത് 45+XXO അല്ലെങ്കിൽ 45+XYO ആവും. ടർണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം കുറവ്. ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണം, ലിംഗനിർണയ ക്രോമസോം 44+X കാണുള്ളൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഡിസ്പ്ലേയിൽ വേണം എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ പ്ലീസ്, മൂന്ന് മിനിറ്റിൽ ഉത്തരം തീർക്കണം. ഇത് അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കാൻ മറ്റത് ലിംഗനിർണയ ക്രോമസോമുകളിൽ ഒന്ന്, ഒന്നിന്റെ കുറവ് 21-ാമത്തെ. ഓക്കെ, ഇത് വ്യാപരിക്കാൻ ഇടയില്ല. അത് ജനിതക ഘടനയിൽ മാറ്റമുണ്ടാക്കുന്നില്ല. ജനിതഘടനയിൽ മാറ്റമുണ്ടാക്കുന്നില്ല അല്ല. ഹനീന ഒന്ന് ഉറപ്പിച്ചു പറയണം, മാറ്റം ഉണ്ടാക്കും എന്നാണെങ്കിൽ അതെ, ഇല്ലെങ്കിൽ ഇല്ല. കുറച്ച് ലൗഡായിട്ട് പറയണം എന്നാണ് ജഡ്ജസ് പറയുന്നത്. അത് ജനിതക ഘടനയിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല. മാറ്റം ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചഞ്ചല ചിത്തയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഹനീന കുട്ടി. യെസ്, മൂന്ന് മിനിറ്റ്സ് കഴിഞ്ഞു, മൂന്ന് മിനിറ്റ് പൂർണ്ണമായിരിക്കുന്നു. നമുക്ക് ആൻസർ കീ നോക്കാം. ഉത്തരം ശരിയായിരിക്കണം. ഡൗൺ സിൻഡ്രോം 47 ക്രോമസോം, സ്വരൂപ ക്രോമസോമുകളിൽ ഒന്ന് കൂടുതൽ. ടേണർ സിൻഡ്രോം 45 ക്രോമസോം, വൈ ക്രോമസോമിൻ്റെ അഭാവമാണ്. ഡൗൺ സിൻഡ്രോം വന്ധ്യത അഥവാ സ്റ്റെറിലിറ്റി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കില്ല എന്നാണ് ഉത്തരം. വന്ധ്യമാണെങ്കിലേ, വന്ധ്യതയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത തലമുറയിലേക്ക് പോകും. വന്ധ്യത ലക്ഷണമാണല്ലോ, വന്ധ്യത ലക്ഷണമാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത തലമുറയിലേക്ക് പോകത്തില്ലോ. അപ്പൊ ഹനീന, അപ്പോ ഒരു ആൻസർ അൺഎക്സ്പെക്ടഡ്ലി ശരിയായ സന്തോഷത്തിലാണ്. ഒരു കൺഫ്യൂഷൻ ആയിരുന്നല്ലേ ഹനീന പറഞ്ഞത്? അവസാനം ഇച്ചിരി പ്രശ്നമുണ്ട്, ചെറിയ പ്രശ്നമുണ്ട്, എങ്കിലും പൊതുവെ നല്ല രീതിയിൽ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ബിഗിനിങ് പാർട്ട് ഒരു 75%ഓളം ശരിയായിട്ട് ഉത്തരം പറഞ്ഞു. ആ സന്തോഷത്തോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. വിജയപത്തിൻ്റെ മൂന്ന് റൗണ്ടുകളും പൂർത്തിയായിരിക്കുകയാണ്. ചിന്താ തരംഗത്തിലെ അവസാന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഈ മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ് ഷെയർ ചെയ്യുന്നത്? നല്ലൊരു അനുഭവമാണ്, മറക്കാൻ പറ്റാത്തൊരു അനുഭവം. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ മാതിരി പഠിച്ചെടുക്കാൻ സാധിച്ചു. സാധിച്ചു. ഹനീനയ്ക്കോ? ബയോളജിയിൽ സാധാരണ എല്ലാവരും ബയോളജി ഭയങ്കര എളുപ്പമെന്നാണ് പറയലേ, പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴാണ് തല തിരിയണത്. വിചാരിച്ച പോലെ അല്ല എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ കുറച്ചുകൂടി റെഡി ആവാണ്ട് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം എന്ന് മനസ്സിലായി. ഹനീനയുടെ അംബിഷൻ എന്താണ്? അംബിഷൻ ഒരു ലെക്ചറർ ആവാനാണ്. ഓക്കെ, അപ്പോൾ അധ്യാപികയാവുക എന്നുള്ളതാണ്. ഏത് സബ്ജക്റ്റ് ആണ് താല്പര്യം എടുത്ത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ? ഈ അസ്ട്രോണമിയുടെ ബന്ധപ്പെട്ടാണ് താല്പര്യം. അതിൽ അങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് ആവുക, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ലെക്ചറർ ആവുക, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. അടിസ്ഥാനപരമായിട്ട് സയൻറ്റിസ്റ്റ് ആവണം, പക്ഷേ വലിയ എന്താണ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷം എവിടെയെങ്കിലും വിസിറ്റിംഗ് ഫാക്കൽറ്റി എന്നൊക്കെ ഉള്ള രീതിയിൽ പോകാന്നുള്ള സ്വപ്നമാണ് അല്ലേ? അപ്പോൾ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ആൻഡ് അരവിന്ദിനോ? IAS ഓഫീസർ, സിവിൽ സർവൻറ്റ് ആവുക എന്നുള്ളതാണ്. എന്തിനാണ് IAS ഓഫീസർ ആവാൻ പോകുന്നത്? അങ്ങനെ എന്നാലും ഈ IAS എന്നുള്ളൊരു സംഭവം മനസ്സിൽ വന്നതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ കാണുമല്ലോ. എന്താണ് ഒരു IAS ഓഫീസർ ചെയ്യുന്നത്, എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അരവിന്ദ്, സമൂഹത്തിന് വേണ്ടിയിട്ടൊക്കെ നല്ലത്? സമൂഹത്തിന് വേണ്ടി
പറ്റുന്നതൊക്കെ ചെയ്യണം എല്ലാവരും. അപ്പോൾ അതിന് സാധിക്കട്ടെ. അപ്പോൾ ആ സ്വപ്നങ്ങളിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ തീർച്ചയായിട്ടും 10-ാം ക്ലാസ് എന്ന് പറയുന്ന വലിയൊരു ബേസാണ്. ഈ ബേസ് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ മുകളിലോട്ട് നിങ്ങൾക്ക് ആ വലിയ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കയറ്റാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ ഈ പെർഫോമൻസിനെ കുറിച്ച് നമ്മുടെ 3 ജഡ്ജസിനും വിലയിരുത്താനുണ്ട്. ആദ്യം ശ്രീജിത്ത് ടീച്ചറിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ടീച്ചർ അരവിന്ദ്, ഹനീന, അബ് ദോനോനെ കാഫി അച്ഛാ ഹി കിയാ ഹെ ഓർ സച്ച് ബതാവൂ തോ ഹമേ തോ ഐസാ ലഗ് റഹാ ഹെ കി ആപ് അബ് ദോനോ കോ കി ആപ് പാഞ്ച്വി മേ പഡ് റഹേ ഹെ कि आप दसवीं के बच्चे नहीं हैं. हमें लगता है कि आप 5वीं के हैं. तो आपकी दोस्ती भी हमें ऐसा ही महसूस हुआ. और समय का पालन बहुत ही ज़रूरी है. समय में सीमित रहकर ही हमें जवाब देना है. और शुद्ध भाषा की शुद्धि भी बहुत ही आवश्यक चीज़ है. और व्याकरणिक त्रुटियों से हमें बच के रहना है. और समय का पालन करना है. और आपका गीत भी फटाफट ही रहा. हनीना, शुभकामनाएं. താങ്ക് യു ടീച്ചർ. അപ്പോൾ ഹനീന, നമുക്ക് ഈ ഗ്രാമർ പ്രശ്നമൊന്നും വരാതിരിക്കാൻ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ ക കി കു ഓപ്ഷൻസ് ഇട്ട് കൊടുക്കാൻ പറ്റിയെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇനി സുരേഷ് സാർ എന്ത് പറയുന്നു നോക്കാം. സാർ, അരവിന്ദൻ, ഹനീന, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. ഫിസിക്സിൽ നല്ല വിജ്ഞാനം നേടിയിരിക്കുന്നു. ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടുമ്പോൾ നമ്മുടെ പ്രപഞ്ചം നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് 3 സാധനങ്ങളുള്ള ഒന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പ്രശ്നം പറ്റി. നന്നായിട്ടൊക്കെ ആലോചിച്ച് ഒരു 3 വട്ടമൊക്കെ ആലോചിച്ചിട്ട് പറയുക. പിന്നെ അവസാനത്തെ കണക്ക് ഹനീന ചാടിക്കുതിച്ചൊരു തെറ്റ് പറഞ്ഞെങ്കിലും അരവിന്ദ ശരിയാക്കിയപ്പോൾ സെപ്പൊക്കെ പറഞ്ഞ് പറയാൻ ശ്രമിക്കുക. നന്നായിട്ട് നല്ല വർക്ക് ചെയ്തിരിക്കുന്നു. ഇനിയും പഠിച്ച 40-40 മാർക്ക് ഉറപ്പാക്കാം നിങ്ങൾക്ക്. അതുപോലെ ഇയാൾ ഫിസിക്സ് ആണോ സയൻറ്റിസ്റ്റ് ആണോന്ന് പറഞ്ഞു. നന്നായിട്ട് IAS വിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് വന്ന് ഈ ഞങ്ങളെയും വിക്ടേഴ്സിനെയൊക്കെ ഭരിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇനി ബയോളജി എല്ലാവരും ഈസി ആണെന്ന് പറയും, പക്ഷെ അങ്ങനെ അല്ല എന്നാണ് ഹനീന പറഞ്ഞത്. അപ്പോൾ പ്രദീപ് സാറിന് കാര്യമായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാനുണ്ടാവും. സാർ, ഹനീന, അരവിന്ദ് രണ്ടുപേരും എന്നാ കാണാതെ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. SSLC A+ കിട്ടാൻ നിങ്ങൾക്ക് A+ കിട്ടുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയവും വേണ്ട. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഡൗൺ സിൻഡ്രോമും ടർണർ സിൻഡ്രോമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞേനെ. പക്ഷേ ഈ ഒരു ചോദ്യം വന്നപ്പോൾ നമുക്ക് വേണ്ട രൂപത്തിൽ ചിന്തിക്കുവാൻ അവിടെ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ അനുകൂല ബാക്ടീരിയകളുടെ നാശം എന്നുള്ള പോയിൻ്റ് വിട്ടുപോയി. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുന്നതോടൊപ്പം തന്നെ ചോദ്യത്തോടുള്ള സമീപനവും പ്രധാനമാണ്. ചോദ്യത്തോടുള്ള സമീപനം എന്ന് പറയുമ്പം ശരിയായ രൂപത്തിൽ ചോദ്യം മനസ്സിലാക്കുകയും ഉത്തരത്തിലേക്കുള്ള ചിന്ത ശരിയായ രൂപത്തിൽ തെളിക്കുകയും വേണം. അത് നിങ്ങൾക്ക് കഴിയും, നല്ലത് വരും. എല്ലാ നല്ലതുപോലെ ഉത്തരം പറഞ്ഞു, പലതിനും അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ഹനീന ആൻഡ് അരവിന്ദ്, 21 ചോദ്യങ്ങളിലൂടെയുള്ള നമ്മുടെ ആ യാത്ര പൂർണ്ണമായിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പെർഫോം ചെയ്തു. എന്തായാലും മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ എല്ലാ സ്വപ്നങ്ങളും പൂവണിയാൻ എല്ലാ പ്രാർത്ഥനകളും എല്ലാ വിഷസും. ഒപ്പം A+ വാങ്ങി നമുക്ക് വീണ്ടും കാണണം. നല്ല സ്വീറ്റ്സും ഒക്കെ ആയിട്ട് ജഡ്ജസിനെയും നമ്മളെ എല്ലാ ഹോൾ ക്രൂവിനെയൊക്കെ വന്ന് കാണണം. പക്ഷേ അതിനു മുമ്പ് ഇനിയും നമുക്ക് വീണ്ടും കാണേണ്ടിയിരിക്കുന്നു അല്ലേ? എലിമിനേഷൻ ഉണ്ട്. അവിടെയാണ് നിങ്ങളുടെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്, നിങ്ങളിനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ, മലപ്പുറത്തിന് നിങ്ങൾ അഭിമാനമായി മാറുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയേണ്ടത്. അരവിന്ദ് ആലോചിക്കുകയാണ് പറ്റുമോ എന്നുള്ളത്. ഹനീനയ്ക്ക് ചിരി, ഇതൊന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചിരിയാണ്. എന്തായാലും നമുക്കറിയില്ല എത്ര മാർക്കാണ് ജഡ്ജസ് നൽകിയിരിക്കുന്നതെന്ന്, അതൊരു സസ്പെൻസ് തന്നെയാണ്. നമുക്ക് കാത്തിരുന്നറിയാം. എല്ലാ വിഷസും ഒരിക്കൽ കൂടി നേരുന്നു. നമ്മുടെ ഈ വേദിയിലെത്തുന്ന ഓരോ കുരുന്നും വലിയ സ്വപ്നങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. ചിലർക്ക് സിവിൽ സർവൻസ് ആവണം, മറ്റു ചിലർക്ക് അധ്യാപകരാകണം, ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, സയൻറ്റിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഏത് സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ആദ്യത്തെ ചവിട്ടുപടി നല്ലതായിരിക്കണം. തീർച്ചയായും ആദ്യമായി ഇവർ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പൊതുപരീക്ഷ 10-ാം ക്ലാസ് പൊതുപരീക്ഷയാണ്.
എല്ലാ വിജയങ്ങളും നമ്മുടെ എല്ലാ മത്സരാർത്ഥികൾക്കും എല്ലാ പ്രേക്ഷകരായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നേരുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.